നിമാസ് ടേസ്റ്റ് ബർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുക്കറിലാണ് തയ്യാറാക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം കഷ്ണങ്ങളെല്ലാം കുക്കറിലിട്ട് ഒരു വിസലടിപ്പിച്ച് അരപ്പ് ചേർത്തെടുക്കുന്ന ഒരു കറിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇതിനായി കുറച്ച് കഷ്ണങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് അതെന്തെല്ലാണെന്ന് നോക്കാം ക്യാരറ്റ് ചേന വെള്ളരിക്ക കൊത്തമര വെഴുതനങ്ങ ഉച്ചിങ്ങ മുരിങ്ങക്കായ പടവലങ്ങ ബീൻസ് കോവയ്ക്ക ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അവിയലിനെ ചേർക്കേണ്ട ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അത ഇനി ആദ്യം ചേന ഇട്ട് കൊടുക്കാം ഇനി ക്യാരറ്റ് കുമ്പളങ്ങയും വെള്ളരിക്കയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വെള്ളരിക്കേ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നിങ്ങളുടെ കയ്യിൽ ഏതാണ് വെള്ളം വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം അതാ വെള്ളരിക്ക ഇട്ട് കൊടുത്തു ഇനി ബീൻസ് കഷ്ണങ്ങളെല്ലാം ഒരേ അളവിലായിരിക്കണം നുറുക്കിയേക്കണം അല്ലെങ്കിൽ പല വേവായി പോകും അതേപോലെ നുറുക്കി കഴിഞ്ഞതിന് ശേഷം കിലോ കഷ്ണമാണ് നമുക്ക് ഇതിനായി ആവശ്യമായിട്ടുള്ളത് ഇനി പടവലങ്ങിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കായ ചേർത്ത് കൊടുക്കാം ഒരു നാല് കൊത്തമര ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ചിലർക്ക് ഇഷ്ടമല്ല നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി ഒരു നാല് കോവയ്ക്കാം ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ ഞാൻ രണ്ടാക്കി പിളർന്നിട്ടില്ല ഒരു മുക്കാൽ ഭാഗം വരെ കീറി വെച്ചിട്ടുണ്ട് ഉപ്പും മുളകും പിടിക്കാനാണ് ഇനി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അച്ചിങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് പച്ചമുളകാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അതൊന്നും നമുക്ക് ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ വേണം അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇവിടെ നമ്മുടെ ഒരു കമൻറ്റുണ്ടായിരുന്നു നമുക്ക് ടീസ്പൂണും ടേബിൾ സ്പൂണും എല്ലാവർക്കും ഒന്നും അറിയില്ല മാറിപ്പോവും അപ്പോൾ അതേതാണൊന്ന് കാണിക്കാവുന്ന വലുത് ടേബിൾ സ്പൂണും ചെറുത് ടീസ്പൂണും ആണ് അളവ് മാറിപ്പോകരുത് പറയുന്നത് നമ്മൾ എന്താണ് ആണെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കുക ടേബിൾ സ്പൂൺന്ന് പറയുമ്പോൾ അതിൽ അതിലവിൽ തന്നെ ചേർക്കണം അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കളറിന് വേണ്ടി മാത്രമാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് സാധാരണ ഞാൻ ചെയ്യുമ്പോൾ വെള്ളം ചേർക്കാറില്ല എങ്കിലും ചിലർക്ക് ചിലപ്പോൾ അടുക്കി പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് പോകും അപ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും എങ്കിലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് പിന്നീട് നമുക്ക് പറ്റിച്ചെടുക്കാം എന്നിട്ട് ഇനിയിപ്പം ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് സമയം കൂടെ ഒന്ന് സിമ്മിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ഒതുക്കിയെടുക്കാം അരച്ച് എടുക്കരുത് അരയ്ക്കരുത് നന്നായിട്ട് ഒതുക്കിയെടുത്താൽ മതിയാകും ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന് തുറന്ന് നോക്കാം നമുക്കൊന്ന് ഇതാ കഷ്ണങ്ങളൊന്നും വെന്ത് പോയിട്ടില്ല പാകത്തിനെ വെന്തിട്ടുള്ളൂ കുറച്ച് വെള്ളമുണ്ട് അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ കഷ്ണങ്ങളൊന്നും കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ നമുക്കിതിൻ്റെ അരപ്പൊന്ന് മുകളിലിട്ട് ഒന്ന് അരപ്പൊന്ന് വേവിച്ചെടുക്കണം ഇതാ ഇത്രേം അരവേ പാടുള്ളൂ കൂടുതൽ അരഞ്ഞു പോകരുത് അതൊന്ന് അതിൻ്റെ മുകളിൽ നിരത്തിയിട്ട് കൊടുക്കാം അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇളക്കി കൊടുക്കണ്ട നമുക്കൊന്ന് നിരത്തിയിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം ഇതിൻ്റെ ഒന്ന് ഇതാ ഒരു മൂടി വെച്ച് മൂടിയാലും മതി ഞാനിപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടില്ല ഒന്ന് ചേരിച്ച് വെച്ച് കൊടുത്ത് മൂടിയട്ടേ ഉള്ളൂ രണ്ട് മിനിറ്റ് കഴിഞ്ഞു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതാ ഒന്ന് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ അവിയൽ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് അതൊഴിച്ചു കൊടുക്കാം പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു കഷ്ണം മാങ്ങ നമ്മൾ തുറന്ന് കഴിഞ്ഞതിന് ശേഷം അതിനകത്തു വേവിച്ചെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് അത് അങ്ങനെയും ചേർത്ത് കൊടുക്കാം മാങ്ങ വേണമെങ്കിൽ നമുക്ക് കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം തൈരിൻ്റെ ഇതൊക്കെ ഒന്ന് നമ്മുടെ കഷ്ണത്തിലേക്ക് പിടിക്കണം ഒരു രണ്ട് മിനിറ്റ് ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയം ഉപ്പും ഒക്കെ പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം അതായത് നമ്മുടെ കഷ്ണങ്ങൾ ഇത് ഇത്രയും ഒന്നും കുഴഞ്ഞു പോയില്ല നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണയും വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് മൂടി വെക്കുക അപ്പോൾ മേടം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും